ജീവിക്കാന്ന് പറഞ്ഞാൽ കടക്കാരെ വിളിക്കുന്നുണ്ടോ? അറിയണ്ടോ എന്നെ കടക്കാരാണ് വിളിക്കുന്നത്? എന്നെ വിളിക്കുന്ന ഞാൻ എന്തോ ചെയ്യണം? അരി മേടിക്കാൻ പൈസ ഇല്ല, പട്ടിണിയാണ് സാർ. ഞങ്ങൾക്ക് ജീവിക്കണം സാർ. എന്നെയും എൻ്റെ കുടുംബത്തിനെയും കൊണ്ട് ചെയ്യിക്കരുത് സാർ. സാർ അപേക്ഷിക്കുകയാണ് സാർ. ഞാൻ തൊഴുതു പറയുക, ഞങ്ങളെ ജീവിക്കാൻ ഉദിക്കണം. റോഡിനോട് വിലയിറങ്ങിയ ആട്ടി പിടിക്കും. ഇനി ഏതൊരു വണ്ടി കളർ കോഡ് അടിച്ചിട്ട് റോഡിൽ ഇറങ്ങുന്ന വണ്ടി KSRTC കൊണ്ട് ചീടിച്ച് ഈ മാസം തന്നെ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം, ഈ വ്യവസായം ഇല്ലാതാവും കേരളത്തിൽ നിന്ന്. ഈ വണ്ടി റോഡിന്റെ വെളിയിൽ ഇറക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് പോകും. ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല. 80,000 രൂപ വേണം പെയിന്റ് ചെയ്യണമെങ്കിൽ. കരഞ്ഞുകൊണ്ട് സംസാരിക്കുക. കാരണം എനിക്ക് സംസാരിക്കുന്ന കരയൊന്നും അല്ല, എനിക്ക് സംസാരിക്കാൻ വാക്കുകളില്ല. ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കി തന്നേ പറ്റും. ഞങ്ങൾ എത്ര കുടുംബം കഴിയുന്നറിയോ? ഇതിന്റെ സ്റ്റാഫുകളുണ്ട്. ഈ വണ്ടിയുടെ പണയം വെച്ചാണ് 1,00,000 രൂപ ഈ വണ്ടിയുടെ ടാക്സ് അടച്ചേക്കുന്നത്. പണയം വെച്ച് ഒക്ടോബർ വണ്ടിയുടെ ഇൻഷുർ തീരുകയാണ്. ഇനി 90,000 രൂപ വേണം. ഇത് ഓടാനും താമസിക്കത്തില്ല. സാറേ ഞങ്ങൾ എന്ത്, ഞങ്ങൾ എങ്ങനെ സാറേ ജീവിക്കുന്നത്? KSRTC ഒരു നിയമം, ഞങ്ങൾക്കൊരു നിയമം. ഈ വണ്ടി കമ്പനി പറയുന്നത് 80 സ്പീഡാണ്. ഞങ്ങൾ മതി, 80 മതി, 85 വേണ്ടെങ്കിൽ 80 മതി, ഞങ്ങൾ അങ്ങനെ ജീവിച്ചോളാം. അതുകൊണ്ട് KSRTC 110 പോവാം. ഞാൻ മെനഞ്ഞാന്ന് ഈ വണ്ടി കൊണ്ടൊരു മൂന്നാറ് പോയി സ്കൂൾ ട്രിപ്പ്. എല്ലാ സംവിധാനങ്ങളും വണ്ടി കാണിച്ച് ഞാൻ അവരെനിക്ക് ഈ RTO ഒപ്പിട്ട് വണ്ടി ഓടാമെന്ന് നിയമത്തിൽ എന്നെ മൈലപ്പുറം വെച്ച് 19 RTO പിടിച്ചു. 250 പറ്റി. അത് കഴിഞ്ഞ് എന്നെ മൂന്നാറ് രണ്ട് വെഹിക്കിൾ പിടിച്ചു. രണ്ട് RTO അടിമാലി RTO പിടിച്ചു, മൂന്നാറിൽ പിടിച്ചു. അവിടെ 250 രൂപ വണ്ടിയുടെ ബാലൻസ് 1,800 രൂപയ്ക്കാണ് പോയിട്ട് വന്നത്. എങ്ങനെ ജീവിക്കും വണ്ടി കൊണ്ട്? എങ്ങനെ ജീവിക്കും? KSRTC അകത്ത് എന്തുവാം, പരസ്യമാവാം, എല്ലാം ആവാം. ഈ വണ്ടിക്കകത്ത് സാറേ ഞാനൊരു കാര്യം ഒറ്റ കഴിഞ്ഞോട്ടെ, ഈ പെയിന്റ് അടിച്ചുകൊണ്ടോ ഈ വണ്ടിക്കകത്ത് കളർ മാറ്റിയോണ്ടോ ഈ വണ്ടി ആക്സിഡന്റ് ഉണ്ടാതിരിക്കൂ? KSRTC മൊത്തം ചുങ്കത്തിന്റെയും ദുൽഖർ സൽമാന്റെയും ഒക്കെ പടവാണല്ലോ. ആ കട്ടൻ പാടില്ല. ഈ സിറ്റി വണ്ടിക്കകത്ത് മൊത്തം കട്ടനാണ്, എല്ലാം കട്ടനാണ്. ഇത് രണ്ട് നിയമം കേരളത്തിൽ ഇതെന്ത് രാജഭരണമാണോ സാറേ? ഇത് ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. എനിക്ക് ഒറ്റ വണ്ടി, രണ്ട് വണ്ടി ഉണ്ടായിരുന്നു. ഒരെണ്ണം കൊറോണയ്ക്ക് കൊടുത്തു, അടുത്ത ഈ വണ്ടി നിന്ന് ഓടി വന്നത് ഓടി വന്ന വണ്ടിയാണ്. ഇതിൻ്റെ രണ്ട് സ്റ്റാഫുകളുണ്ട്. ലാസ്റ്റ് സ്റ്റാഫിനെ നിർത്താൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് ഓടും വണ്ടി. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് വണ്ടി പോകുന്നു. ഈ വണ്ടി കണ്ട് ഇവിടെ ഒരു ദിവസം എനിക്ക് 150 രൂപ തറവാടാ. സാറേ സാറ് കാണണം, ഈ ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഒരു ദിവസം കൊടുക്കുന്ന തറവാട 150 രൂപയാണ് മാസം അവിടെ കൊടുക്കണ്ടേ? സാറേ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാറേ? ഇതിനൊരു പ്രതിവിധി സാറ് കാണണം. ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ജീവിക്കാൻ സാർ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. 80,000 രൂപ ഞങ്ങൾ എങ്ങനെ ഒപ്പിക്കും? ഇതിൻ്റെ പെയിൻറ്റ് മാറണമെങ്കിൽ എങ്ങനെ ഒപ്പിക്കും? ഞങ്ങൾ ആ ഈ പണയം വെക്കാം. ഞാൻ പലിശയ്ക്കും അതിനെ കടവെടുത്താണ് ഈ വണ്ടി മേടിച്ചത്. ഇനി പലിശ ചോദിച്ചാൽ ആരും തരത്തില്ല. കാണുന്നവർക്ക് പറഞ്ഞാൽ ബസ്സുണ്ട്. ഈ ബസ്സിന് എൻ്റെ മാസം 58 രൂപ അടവാണ് മാസം വണ്ടിക്ക് CC. 60,000 രൂപ അടക്കണം ഞാൻ. CC പെൻഡിങ്ങാണ്. ഈ വണ്ടി ഇപ്പം അവർ കൊണ്ടുപോകും. ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞാൻ തൊഴുതു പറയുക, ഞങ്ങളെ ജീവിക്കാൻ ഒതുക്കണം. ഞങ്ങൾ ഒരു തെറ്റും ചെയ്യട്ടെ, ഞങ്ങൾ ജീവിക്കാൻ ഒതുക്കണം. അല്ലെങ്കിൽ നിയമം ഒന്നാക്കണം. ഇത് KSRTC ഒരു നിയമം, ഞങ്ങൾക്കൊരു നിയമം. ഇവിടുത്തെ ന്യായമാണിത്. ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. വണ്ടി വെളിയിറക്കാൻ പറ്റത്തില്ല. സാറ് നോക്കിക്കോണം, ഈ റോഡിനോട് വെളിയിറങ്ങിയ ആട്ടി പിടിക്കും. പെയിൻറ്റ് അടിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അല്ലെങ്കിൽ സർക്കാർ എനിക്ക് പൈസ തരട്ടെ, ഞാൻ പെയിൻറ്റ് മാറ്റാം. 80,000 രൂപ വേണം. ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ മാറ്റാം, പെയിൻറ്റ് മാറ്റാം. ഇതിന് അറിയപ്പെടുന്ന ആരെങ്കിലും, ഇതിന് ഉത്തരവാദിത്തം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇതെങ്ങനെയും ഞങ്ങളെ ഇത് ഒഴിവാക്കി തരണം. അല്ലെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റ് ഉണ്ട്, ഞാൻ മാറ്റാം. മാറ്റുന്നില്ല, ഞാൻ മാറ്റാം. ഈ വണ്ടിയുടെ ടെസ്റ്റ് 7 മാസമുണ്ട്. 7 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് ഞാൻ മാറ്റാം. അതേ പറ്റും, എനിക്ക് സവകാശം തരണം. എനിക്ക് ഒറ്റ വണ്ടിയേ ഉള്ളൂ. ഇതും കൊണ്ടാണ് ജീവിക്കുന്നത്. ഓട്ടങ്ങൾ ഇന്നലെ ഊട്ടിക്ക് പോകേണ്ട വണ്ടിയായത്, പറ്റത്തില്ലെന്ന് പറഞ്ഞു. പെർമിറ്റ് തരത്തില്ല, പിന്നെ വണ്ടി പോയിട്ട് കാര്യമുണ്ടോ? ഒരു റോഡിൽ ഇറങ്ങി ഒരു ഓട്ടവും ഓടാൻ പറ്റത്തില്ല. കല്യാണ ഓട്ടം പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയോ? എന്നാൽ ഇന്നലെ പാർട്ടി ഓട്ടം ഉണ്ടായിരുന്നു, അത് ഓടാൻ പറ്റി. ഞങ്ങൾ എന്തോ ചെയ്യണം? ഞാൻ എന്തോ ചെയ്യണം? ഞാനെന്താണെങ്കിൽ പല ആൾക്കാരുണ്ട്, ഇതേ കൊണ്ട് പല ആൾക്കാരും പെട്ടിക്കുന്നവരുണ്ട്. സാറ് നോക്കിയോ, ഒരു സാധനവും ഇല്ല, ഒരു സാധനവും ഇല്ല. ഈ സാറേ ആഡംബര ടാക്സ് പറഞ്ഞാൽ ആഡംബര ടാക്സ് വരെ ഞങ്ങൾ 40,000 രൂപ മേടിക്കുന്നുണ്ട്. ഈ ആഡംബര വാർന്നില്ല സാറേ ആഡംബര ടാക്സ് അടയ്ക്കേണ്ടത്. ഇത് ഇത്ര ഞങ്ങൾ അടച്ചിട്ട് ആഡംബര ടാക്സ് അല്ലെങ്കിൽ വണ്ടി മേടിക്കുന്നത്? എന്നാൽ ഞങ്ങൾക്ക് ടാക്സ് കുറച്ചതാ, അതും ചെയ്തില്ല. അവർക്ക് ടാക്സും വേണം, എല്ലാം വേണം. ഈ ഒരു 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 1,00,000 രൂപ സാറേ ഞങ്ങളിപ്പോൾ അടച്ചത്, ഈ കഴിഞ്ഞ മാസം കൊണ്ട് അടച്ചത്, പൊന്നൂർ ആട്ടിയിൽ അടച്ച് ഒറ്റ 1,00,000 രൂപ അടച്ചു. കള്ളക്കടവും മേടിച്ച് പലിശയ്ക്ക് കൊടുത്തതാണ് ഞങ്ങൾ ചെയ്ത്. എന്നിട്ട് ഈ വണ്ടി ഓടാൻ പറ്റുന്നില്ല സാറേ, എന്ത് വേണം പറയാം? ഒരു ഡ്രൈവർ വേണം, എത്ര രൂപ സാറേ? 40,000 രൂപ എത്ര വേണം? KSRTC ഒരു നിയമം, ഞങ്ങൾക്ക് ഒരു നിയമം. ഇവിടുത്തെ ന്യായമാണ് സാറേ അത്. 60,000 രൂപയാണ് ഈ വണ്ടിയുടെ അടവ്. ഇത് 3 മാസം കൂടുമ്പോൾ 40,000 രൂപ ടാക്സ്, ഇൻഷുർ 80,000 രൂപ. എൻ്റെ ഈ ഒക്ടോബർ തീരുമോ, 31 ഇത് തീരുമോ, ഞാൻ അവിടെ പോകും. ജനങ്ങൾ കേൾക്കണം, ഇത് കാണണം. KSRTC മനഃപൂർവ്വം ഇനി ഏതൊരു വണ്ടി കളർ കോഡ് അടിച്ചിട്ട് റോഡിൽ ഇറങ്ങുന്ന വണ്ടി KSRTC കൊണ്ട് ചീടിച്ച് ഈ മാസം തന്നെ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം, ഈ വ്യവസായം ഇല്ലാതാവും കേരളത്തിൽ നിന്ന്. അവർ ഇടിക്കുന്ന പറഞ്ഞേക്കുന്നത് ഇത് ഗുണ്ടായുസമാണ്, ഇത് ഗുണ്ടായുസമാണ്. ഈ കേരളത്തിൽ മാത്രമുള്ള സാറേ KSRTC ലാവത്തില്ലാത്തേ. ബാക്കി എത്ര സ്റ്റേറ്റുകൾ വണ്ടി ഓടുന്നു, തമിഴ്നാട് ഓടുന്നു, കർണാടക ഓടുന്നു, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. തമിഴ്നാട് വണ്ടി ഞാൻ മൂന്നാറ് തമിഴ്നാട് വണ്ടിക്കകത്ത് സകല സെറ്റിങ്സും ഫിറ്റിംഗ്സും ഉള്ള വണ്ടി വന്നു. ആനന്ദ് പറഞ്ഞ വണ്ടി വന്നു. വെഹിക്കിൾ ഞാൻ സാറേ അവിടെ എഴുതിയിലായിട്ടുണ്ട്. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അത് തമിഴ്നാട് വണ്ടിയാണെന്ന്. അവർ പെറ്റി കൊടുക്കാൻ പറ്റുമെന്ന്. അത്രയും സാധനം വെച്ചിട്ട് അവിടെ ഓട്ടം വന്നു. ജീവിക്കാന്ന് പറഞ്ഞാൽ കടക്കാരെ വിളിക്കുന്നുണ്ടോ സാറ്? കണ്ടോ എന്നെ കടക്കാരാണ് വിളിക്കുന്നത്. എന്നെ വിളിക്കുന്ന ഞാൻ എന്തോ ചെയ്യണം? അരി മേടിക്കാൻ പൈസ ഇല്ല. അത്തിക്ക വഴക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പണമെന്നുള്ള ഇവരെ സ്ഥിരം പരിപാടിയത്. ഇത് KSRTC ഈ വ്യവസായം നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഇന്ന് ഓട്ടം സാറേ, ഇപ്പം ട്രിപ്പുകൾ ഓടുന്ന സമയം സാറേ, ഈ ഒരു വണ്ടി പെയിന്റ് അടിക്കണമെങ്കിൽ മാക്സിമം സാറ് ഒരു 1.5 മാസം എടുക്കും. 1.5 മാസം പൈസ ഇല്ല. സാറേ ആലോചിച്ച് നോക്ക്, ഈ വണ്ടി ആഡംബര ടാക്സ് അടയ്ക്കുന്നത് ഇവർക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ. ഈ ആഡംബര ടാക്സിനല്ലേ സാറേ ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്നത്? ആഡംബര വാഹനത്തിനല്ലേ ടാക്സ് അടയ്ക്കുന്നത്? ഞങ്ങൾ ജീവിക്കണ്ടേ സാറേ? ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ആന്റണി രാജ സാർ അറിയാൻ വേണ്ടി, ഞാനും എൻ്റെ കുടുംബവും ചെയ്യും, അല്ല ഞങ്ങൾ ചെയ്യും. എനിക്ക് നിവൃത്തിയില്ല, ഒരു തരത്തിൽ നിവൃത്തിയില്ല എനിക്ക്. ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് സാറേ. തൊഴിൽ സാറിനെ തോന്നാ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. വളരെ സങ്കടത്തോടാണ് പറയുന്നത്. ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, പട്ടിണിയാണ് സാർ. ഞങ്ങൾക്ക് ജീവിക്കണം സാർ. എന്നെയും എൻ്റെ കുടുംബത്തിനെയും കൊണ്ട് ചെയ്യിക്കരുത് സാർ.
സാർ അപേക്ഷിക്കുകയാണ് സാർ.